യുആർ ക്രിയേഷൻസിന്റെ രേഖാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു കടലമിഠായിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. ഈ കടലമിഠായി കുട്ടികൾ തൊട്ട് മുതിർന്നവർ വരെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. എന്റെ വീട്ടിലാണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ ഹസ്ബൻഡിനും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു മിഠായിയാണിത്. അപ്പോ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ കാണുന്ന ചുവന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി പ്രസ് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കടലമിഠായി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം കടലയാണ് എടുത്തേക്കണത്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കടല വറുത്തെടുക്കുന്നതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടല ഇട്ട് കൊടുക്കുകയാണ്. ഒരു ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. നന്നായിട്ട് ഇതൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. കടല ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കടലയുടെ തൊലി ഒന്ന് ഇളക്കി നോക്കണം. ഇപ്പൊ കണ്ടോ, ഈ തൊലി അതിൽ പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പൊ ഒന്നും കൂടി മാവാനുണ്ട് എന്നാണ് അർത്ഥം. പെട്ടെന്ന് തന്നെ തൊലി ഇളകിപ്പോണ പരുവത്തിലായാലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കേണ്ടത്. കടല നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം കടല ഈ പാത്രത്തിൽ തന്നെ വെച്ചിരിക്കാൻ പാടില്ല, കൂടുതലായിട്ട് കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയ ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് കളയാം. കടല നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ തന്നെ തൊലി പോണ്ട്. ശർക്കര ഉരുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ ഒരു കഷ്ണം എടുക്കാം. ഫോയിൽ പേപ്പർ എടുത്ത് ഇത് കട്ടിംഗ് ബോർഡാണ്, കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ ഫോയിൽ പേപ്പർ വെച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് ഫിറ്റാവുന്ന രീതിയിൽ വെച്ചു കൊടുക്കാം. ഈ ഫോയിൽ പേപ്പർ ഇല്ലാത്തവർ ഒരു പാത്രത്തിൽ എണ്ണ തടവി എടുത്താലും മതി കേട്ടോ. ഫോയിൽ പേപ്പർ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അല്പം എണ്ണ തടവി കൊടുക്കാം. ഈ കടലമിഠായി പെട്ടെന്ന് തന്നെ വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നത്. ഞാനിവിടെ ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 200 ഗ്രാം ശർക്കരയാണ് അതിട്ട് കൊടുക്കുക. മെഷറിംഗ് കപ്പ് കൊണ്ട് 1/2 കപ്പ് വെള്ളമാണ് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. 200 ഗ്രാം ശർക്കരയും 1/2 കപ്പ് വെള്ളവും. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ കേട്ടോ. ശർക്കര നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ബട്ടറോ നെയ്യോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. ഈ ശർക്കരയുടെ പരുവം കറക്റ്റ് ആയാൽ മാത്രമേ നമുക്ക് കപ്പലണ്ടി മിഠായി കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അവിടെ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ശർക്കരപ്പാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ശർക്കരയുടെ പരുവം ചെക്ക് ചെയ്യുക. ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് നമുക്കൊന്ന് ഒറ്റിച്ചു കൊടുത്ത് നോക്കി വെക്കാം. കണ്ടോ, ഇതിങ്ങനെ റബ്ബർ പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നന്നായിട്ട് ഹാർഡായി കടിക്കാൻ പറ്റുന്ന പരിവാവണം, അപ്പോഴാണ് നമ്മൾ ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഇപ്പൊ ഒന്നും കൂടി ആയിണ്ട്, 1 മിനിറ്റ് കൂടി കഴിഞ്ഞേക്കാണ്. അപ്പൊ ഒന്നും കൂടി നമുക്ക് ഒറ്റിച്ചു കൊടുത്ത് നോക്കി വെക്കാം. ഇത് കറക്റ്റ് പരിവായുണ്ട്. കണ്ടോ, ഇങ്ങനെ ആകുമ്പോ തന്നെ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. കണ്ടോ, പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇനി നമുക്കിതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കടല വറുത്ത് നല്ല അതിന്റെ മുകളിലത്തെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഈ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ.
ഇതുപോലൊരു ചപ്പാത്തി കോളിന്റെ മുകളിൽ എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കപ്പലണ്ടി മിഠായി ഒരു 1.5 മണിക്കൂറായി നന്നായിട്ട് തണുക്കാനായിട്ട് വെച്ചേക്കായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതില അടിയില എണ്ണ പരത്തിയ കാരണം നല്ല സുഖമായിട്ട് പോരും ട്ടോ. കപ്പലണ്ടി മിഠായി നമുക്ക് പൊട്ടിച്ചെടുക്കാം. നമ്മൾ നേരത്തെ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞെടുത്ത കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പൊട്ടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വരഞ്ഞില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കറക്റ്റ് ഷേപ്പിൽ കിട്ടില്ല കേട്ടോ. ഹോം മെയ്ഡ് കപ്പലണ്ടി മിഠായി തയ്യാറായിരിക്കുകയാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു മിഠായിയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും വേണം. അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം.